ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കരകയറുന്നു. രാജ്യത്തെക്കുറിച്ച് ശരിയായ വീക്ഷണമുള്ള നേതാവാണ് നരേന്ദ്രമോദിയെന്ന് വിദഗ്ധർ പറയുന്നത് എത്ര ശരിയാണെന്ന് തിരിച്ചറിയണം. ഇതിലൂടെ കൊറോണ വന്നതോടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർന്ന തരിപ്പണമാകുമെന്ന് പറഞ്ഞവർ ശ്രദ്ധിക്കണം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കരകയറുന്നു. ആഗോളതലത്തിൽ നാശം വിതച്ച കൊറോണ വൈറസ് ഏറ്റവും കൂടുതൽ പിടിപെട്ട രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്നിട്ടും ഇന്ത്യ കരകയറിയെങ്കിൽ അത് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ കരുത്തു തന്നെയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കരകയറുന്നുവെന്നും ഈ സാഹചര്യത്തിൽ നിരക്ക് കുറയ്ക്കൽ നടപടികൾ റിസർവ് ബാങ്ക് ഉടൻ അവസാനിപ്പിച്ചേക്കുമെന്നും ആഗോള ഫോർകാസ്റ്റിംഗ് സ്ഥാപനമായ ഓക്സ്ഫോർഡ് എക്കണോമിക്സ് പറയുന്നു. സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിൽ നാണയപ്പെരുപ്പം 6% മുകളിലായിരിക്കുമെന്നും അതിനാൽ ഡിസംബറിലെ സാമ്പത്തിക അവലോകന യോഗത്തിന് ശേഷം RBI നിരക്കുകൾ മാറ്റം വരുത്താതെ നിലനിർത്തിയേക്കുമെന്നും അവർ വിലയിരുത്തുന്നു. ഉപഭോക്തൃ വിലക്കയറ്റം ഒക്ടോബറിൽ വൈറസ് ബാധ രൂക്ഷമാക്കുന്നതിന് മുൻപുണ്ടായിരുന്ന സ്ഥിതിയിലെത്തി. ഇന്ധനം ഒഴികെയുള്ളവയ്ക്കെല്ലാം വില ഉയരുകയാണ്. നാലാം പാദവർഷത്തിൽ വിലക്കയറ്റം മൂർധന്യത്തിൽ എത്തിയേക്കാം. എന്നാൽ വിലക്കയറ്റം തുടരുന്നതിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും ഓക്സ്ഫോർഡ് എക്കണോമിക്സ് പറയുന്നു. വിലയേറിയ പച്ചക്കറികളും മുട്ടയുമാണ് ഒക്ടോബറിൽ പണപ്പെരുപ്പം 6.5 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിരക്കായ 7.61% September 2020 7.27% പണപ്പെരുപ്പം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കരകയറുന്നുവെന്നാണ് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നതെന്നും അതിനാൽ റിസർവ് ബാങ്ക് നിരക്കുകൾ കുറയ്ക്കുന്നതടക്കം അവസാനിപ്പിച്ചേക്കാമെന്നും ഓക്സ്ഫോർഡ് എക്കണോമിക്സ് പറയുന്നു. ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന പഠന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ലാൻസറ്റ് ജേണലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. തൊഴിലെടുക്കാൻ കഴിയുന്ന പ്രായപരിധിയുള്ളവരുടെ എണ്ണവും GDP അടിസ്ഥാനമാക്കിയാണ് ഈ പഠനം നടത്തിയത്. USA, ചൈന എന്നിവയ്ക്ക് പിന്നാലെ ഇന്ത്യ മൂന്നാമതെത്തുമെന്നാണ് റിപ്പോർട്ട്. 2017 ഇന്ത്യ 7-ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു. 2030 ജപ്പാനെ മറികടന്ന് ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് കുതിക്കും. 2050 3-ാം സ്ഥാനത്തേക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്തുമെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 4-ാം ത്രൈമാസത്തിൽ രാജ്യത്തിന്റെ GDP വളർച്ച പോസിറ്റീവ് ആകുമെന്ന് ഇന്ത്യൻ ബാങ്കിംഗ് രംഗത്തെ പ്രമുഖനായ ദീപക് പരീഖ് 2 ദിവസം മുൻപ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം കോവിഡിൽപ്പെട്ട നട്ടം തിരിഞ്ഞിരുന്ന ഇന്ത്യൻ സാമ്പത്തിക രംഗം ഉണർവിന്റെ പാതയിൽ എന്ന വിലയിരുത്തൽ വരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കഷ്ടകാലം കഴിഞ്ഞുവെന്ന അഭിപ്രായവുമായി വ്യവസായ പ്രമുഖർ രംഗത്തെത്തി. പ്രധാന സെക്ടറുകളിലെല്ലാം മാറ്റം പ്രകടമാണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ കണക്കുകൾ ഇതിന് ഊർജം പകർന്നതാണ്. ഗ്രാമീണ നഗര മേഖലകൾ വളർച്ചയുടെ പാതയിലാണെന്നും വ്യവസായ പ്രമുഖർ വ്യക്തമാക്കുന്നു. രാജ്യത്തെ സ്ഥൂല സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട കണക്കുകൾ ആത്മവിശ്വാസം പകർന്നതാണ്. കഴിഞ്ഞ മാസം സ്ഥിതി ഒരുപാട് മെച്ചപ്പെട്ടു. ഉത്സവ സീസൺ വരുന്നതോടെ ഇനിയും ഉയർച്ചയുണ്ടാകുമെന്ന് ആക്സിസ് ബാങ്ക് MD അമിതാഭ് ചൗധരി പറഞ്ഞു. ഉത്സവ സീസണിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിയുമെന്ന് SBI ചെയർമാൻ രജനീഷ് കുമാറും പ്രത്യാശ പ്രകടിപ്പിച്ചു. ചില മേഖലകളിൽ ഇരുചക്രവാഹനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ടെന്നും ഹീറോ മോട്ടോകോർപ്പ് ചെയർമാൻ പവൻ മുച്ചാൽ പറഞ്ഞിരുന്നു. ഗ്രാമീണ മേഖലയിലും ഇടത്തരം നഗരങ്ങളിലുമാണ് വിൽപ്പന കൂടിയത്. വാഹനങ്ങളിൽ തുടങ്ങി FMCG വരെയുള്ള വിൽപ്പന കൂടിയെന്ന് TVS ചെയർമാൻ വേണു ശ്രീനിവാസനും പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ വളർച്ചയുടെ കാര്യത്തിൽ നഗരമേഖലയുടെ നഷ്ടം നികത്തുമെന്ന് ഗോദ്രേജ് ഗ്രൂപ്പ് ചെയർമാൻ ആദി ഗോദും പറഞ്ഞു. കോവിഡ് മൂലം സാമ്പത്തിക വർഷത്തിന്റെ 1-ാം പാദത്തിൽ GDPയിൽ 23.9% കുറവുണ്ടായിരുന്നത്. 8 വർഷത്തിനിടയിൽ കുറഞ്ഞ നിരക്കായ 3.9% നിലവിൽ ഇന്ത്യയുടെ GDP വളർച്ച. അതേസമയം 2047 ഇന്ത്യ ലോകത്തിലെ 3-ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ മെയ് മാസത്തിലും പറഞ്ഞിരുന്നു. ഇത് ഇന്ത്യക്ക് ഊർജം പകരുന്നത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.